നമസ്കാരം നികർഷ ജന്മങ്ങൾ നാട് ഭരിച്ചാൽ ആ നാട് മുടിയും ഒന്നുകിൽ ആ നാട് മുടിയാനുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടായി വരും അല്ലെങ്കിൽ ഈ ജന്മങ്ങൾ തന്നെ അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇതൊക്കെ തന്നെയാണ് എങ്ങനെ കേരളത്തെ കട്ട് മുടിക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള തസ്കരക്കൂട്ടവും ഇതിനുവേണ്ടി നിരവധി കോർപ്പറേഷനുകളും ബോർഡുകളുമാണ് ഈ സർക്കാർ രൂപീകരിച്ചത് ഇത്തരം ബോർഡുകളുടെയും കോർപ്പറേഷനുകളുടെയും ഒക്കെ പേരിൽ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഇക്കൂട്ടർ വായ്പയായി എടുത്തിരിക്കുന്നത് എല്ലാ തട്ടിപ്പുകൾക്കും കൊള്ളയ്ക്കും കുടപിടിക്കാൻ വേണ്ടി തങ്ങളുടെ ഇഷ്ടക്കാരെ ഇതിന്റെയൊക്കെ തലപ്പത്ത് തിരികി കയറ്റി ലക്ഷങ്ങൾ ശമ്പളം കൊടുത്താണ് ഇവരെയൊക്കെ തീറ്റിപ്പുറ്റിക്കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത ചില കോർപ്പറേഷനുകളും ബോർഡുകളുമൊക്കെയാണ് വായ്പയെടുക്കാൻ വേണ്ടി മാത്രമായി സർക്കാർ രൂപീകരിച്ചത് ഇതിന്റെ എല്ലാം തലപ്പത്തിരിക്കുന്നതാകട്ടെ പാർട്ടിക്കാരും മറ്റ് ഇഷ്ടക്കാരും വിരമിച്ച ഉദ്യോഗസ്ഥരെ വരെ ഇതിന്റെ തലപ്പത്തിലുത്തി തങ്ങളുടെ ആജ്ഞാനുവാർത്തികളായി പ്രവർത്തിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മാസശമ്പളവും നൽകി വരുന്നുണ്ട് ഇപ്പോൾ പിണറായി വിജയനും കൂട്ടനും തങ്ങളുടെ തട്ടിപ്പ് നടത്താൻ വേണ്ടി ഏറ്റവും അടുത്ത് രൂപീകരിച്ചിരിക്കുന്ന ഒരു ബോർഡാണ് പബ്ലിക് എന്റർപ്രൈസസ് റിക്രൂട്ട്മെന്റ് ബോർഡ് ഇതിന്റെ തലപ്പത്ത് ഇതിന്റെ ചെയർമാനായി നിയമിച്ചിരിക്കുന്നത് മുൻ ചീഫ് സെക്രട്ടറി അതായത് വിരമിച്ച ചീഫ് സെക്രട്ടറി വി പി ജോയി ഇദ്ദേഹം ചീഫ് സെക്രട്ടറിയായി സർവീസിൽ ഇരുന്ന കാലത്തും പിണറായി വിജയന്റെ അജ്ഞാനവർത്തിയും ഏഴാങ്കൂലിയുമായി പ്രവർത്തിച്ചു എന്ന ചില ആരോപണങ്ങളും നേരത്തെ ഉണ്ടായിരുന്നു അതിന്റെയൊക്കെ നന്ദി സൂചകമായിട്ടും ഇനിയും ഇവരുടെയൊക്കെ തട്ടിപ്പുകൾക്ക് കുട പിടിക്കുന്നതിനും വേണ്ടിയാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ പബ്ലിക് എന്റർപ്രൈസസ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ചെയർമാനായി നിയമിച്ചിരിക്കുന്നത് മാസം അഞ്ചു ലക്ഷം രൂപയാണ് ഇയാളുടെ ശമ്പളമായി നിശ്ചയിച്ചിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനോ സർക്കാർ വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ പോലും കാശില്ലാതെ തെണ്ടി കുത്തുവാള എടുത്തിരിക്കുന്ന ഒരു സർക്കാരാണ് തട്ടിപ്പിനു വേണ്ടി രൂപീകരിച്ച ഒരു ബോർഡിന്റെ തലപ്പത്ത് അഞ്ചു ലക്ഷം രൂപ മാസശമ്പളം കൊടുത്ത് ഒരു വിരമിച്ച ഐ എസ് ഉദ്യോഗസ്ഥനെ സ്ഥാപിച്ചിരിക്കുന്നത് പി എസ് എ മറികടന്ന് നിയമന തട്ടിപ്പ് നടത്താൻ വേണ്ടി രൂപീകരിച്ചതാണ് ഈ പബ്ലിക് എന്റർപ്രൈസസ് റിക്രൂട്ട്മെന്റ് ബോർഡ് ഇവിടെ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥന് പോലും മാസശമ്പളം രണ്ട് ലക്ഷം രൂപയാണ് ചന്ദ്രയാ ദൌത്യത്തിലൂടെ രാജ്യത്തിന്റെ യശസ് വാനോളമുയർത്തി ലോകരാജ്യങ്ങളുടെ പ്രശംസ നേടിയ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിന്റെ ശമ്പളം രണ്ടു ലക്ഷം രൂപ മാത്രം ഇവിടെ ഒരു തട്ടിപ്പ് നടത്താൻ വേണ്ടി ഒരു ബോർഡ് രൂപീകരിച്ച് അതിന്റെ ചെയർമാൻ സ്ഥാനത്ത് വിരമിച്ച മുൻ ചീഫ് സെക്രട്ടറിയെ നിയമിച്ച് അഞ്ച് ലക്ഷം രൂപ മാസശമ്പളം നൽകി ഇവിടെ മന്ത്രിമാരുടെയൊക്കെ ഭാര്യമാർക്ക് സർവകലാശാലകളിൽ പ്രൊഫസർമാരായും അസിസ്റ്റന്റ് പ്രൊഫസർമാരായും നിയമനം പിൻവാതിലൂടെ നൽകിയത് വലിയ വിവാദമായിരുന്നു അത്തരം പിൻവാതിൽ നിയമനങ്ങളുടെ ഒന്നാം നിരയിൽ നിന്നിയ ആളാണ് വ്യവസായ മന്ത്രി പി രാജീവ് അദ്ദേഹത്തിന്റെ തലയിൽ ഉദ്ദേശിച്ച കുപിതിയാണ് നിയമന തട്ടിപ്പിന് വേണ്ടി പി എസ് സി മറികടക്കാൻ വേണ്ടി പബ്ലിക് എന്റർപ്രൈസസ് റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന ഒരു ബോർഡ് രൂപീകരിച്ചത് ഈ നിയമനത്തിന് പിന്നിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണ അതായത് ചീഫ് സെക്രട്ടറി ആയിട്ട് സർവീസിൽ ഇരിക്കുമ്പോൾ സർക്കാരിന്റെ എന്ത് തോന്നിവാസങ്ങൾക്കും വേണ്ടി വിടുപടി ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിനോടുള്ള നന്ദിയും ഇനി നടത്താനിരിക്കുന്ന തട്ടിപ്പുകൾക്ക് വേണ്ടി കുട പിടിക്കുന്നതിന് അവർക്കൊരു ഏഴാംകൂലിയെ കൂടി വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന്റെ നിയമനം ചില ന്യായാധിപന്മാരും ഉന്നത ഉദ്യോഗസ്ഥരും അധികാരത്തിലിരിക്കുമ്പോൾ ഭരണക്കാരുടെ താല്പര്യങ്ങൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്നതിന് പാരിതോഷികമായി വിരമിച്ച ഉടൻ തന്നെ ഇവർക്ക് വൻ ശമ്പളത്തിൽ അർദ്ധ ജുഡീഷ്യൽ കമ്മീഷനുകളിലും ബോർഡുകളിലുമൊക്കെ നിയമനം നൽകി വരാറുണ്ട് ഇതിൻ്റെയൊക്കെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ വി പി ജോയുടെ നിയമനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ ലോകായുക്തിയിൽ പരാതി നൽകുകയും ഈ തട്ടിപ്പിനെതിരെ നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആർ എസ് ശശികുമാറാണ് ഇക്കാര്യം ഇപ്പോൾ പുറത്തറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് യാതൊരു എളുപ്പമില്ലാതെ വന്നവനും നിന്നവനുമൊക്കെ കയറി നിറങ്ങി പൊതുജനത്തിന്റെ പണം അടിച്ചു മാറ്റുന്നതിനെതിരെ വളരെ രൂക്ഷമായിട്ടാണ് ആർ എസ് ശശികുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹത്തിന്റെ ചന്ദ്രയാൻ ദൗത്യത്തിന് നേതൃത്വം നൽകി ലോകരാജ്യങ്ങളുടെ പ്രശംസ നേടിയ ശാസ്ത്രജ്ഞനും ഐഎസ്ആർഒ ചെയർമാനുമായ ശ്രീ എസ് സോമനാഥന് രണ്ടരലക്ഷം രൂപ പ്രതിമാസ ശമ്പളം ലഭിക്കുമ്പോൾ പി എസ് സി എന്ന ഭരണഘടനാ സ്ഥാപനത്തെ ഒഴിവാക്കി നിയമന തട്ടിപ്പ് ലക്ഷ്യം വെച്ച് സംസ്ഥാനത്ത് പുതുതായി രൂപീകരിച്ച പബ്ലിക് എന്റർപ്രൈസസ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ തലപ്പത്ത് നിയമിച്ച വിരമിച്ച ചീഫ് സെക്രട്ടറി വി പി ജോയ്ക്ക് അഞ്ചു ലക്ഷം പ്രതിമാസ ശമ്പളം നിശ്ചയിച്ചു മന്ത്രിമാരുടെ ഭാര്യമാർക്ക് സർവകലാശാലകളിലെ പ്രൊഫസർ പണിയാണ് അനുയോജ്യമെന്ന് കണ്ടെത്തിയ വ്യവസായ മന്ത്രി രാജീവന്റെ കുബുദ്ധിയിൽ ഉദിച്ച മറ്റൊരു ആശയമാണ് പബ്ലിക് എന്റർപ്രൈസസ് റിക്രൂട്ട്മെന്റ് ബോർഡ് ബോർഡിന്റെ നിഷ്പക്ഷത പൊതുസമൂഹത്തിൽ ഉയർത്തിക്കാട്ടാനായി കഴിഞ്ഞ മാസം റിട്ടയർ ചെയ്ത ചീഫ് സെക്രട്ടറി വി പി ജോയ് ഐ എസിനെ ബോർഡിന്റെ ചെയർമാനായി നിയമിക്കുവാനും തീരുമാനിച്ചു ചില ന്യായാധിപന്മാരും ഉന്നത ഉദ്യോഗസ്ഥരും അധികാരത്തിലിരിക്കുമ്പോൾ ഭരണക്കാരുടെ താല്പര്യങ്ങൾ എന്ത് വില കൊടുത്തും സംരക്ഷിച്ചു കൊടുക്കുന്നതിന് പാരിതോഷികമായി വിരമിച്ചയുടൻ അർദ്ധ ജുഡീഷ്യൽ കമ്മീഷനുകളിലും ബോർഡുകളിലും പുനർനിയമനം നൽകി വരുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വിരമിച്ച വി പി ജോയിയുടെ പുനർനിയമനം ഭരണഘടനാ സ്ഥാപനമായ പി എസ് സി നിലവിലുള്ളപ്പോൾ മറ്റൊരു സമാന്തര ബോർഡ് രൂപീകരിച്ചതിന് പിന്നിലെ സർക്കാരിന്റെ ഗൂഢ രാഷ്ട്രീയ ലക്ഷ്യം ബോധ്യപ്പെട്ടു തന്നെയാവണം വി പി ജോയ് പുതിയ പദവിയിൽ കയറിപ്പറ്റിയത് തികച്ചും രാഷ്ട്രീയ താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ റിക്രൂട്ട്മെന്റ് ബോർഡിൽ നിയമിച്ചിട്ടുള്ളവരിൽ ഒരംഗം ഇടതു സഹയാത്രികനായിരുന്ന രാജീവ് ആണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലിന്റെ ഇടപെടൽ ആരോപിക്കപ്പെട്ട വിവാദമായ മാർക്കുദാന തട്ടിപ്പുകളുടെ മുഖ്യ സൂത്രധാരനായിരുന്ന മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഷെറഫുദ്ദീനാണ് മറ്റൊരംഗം പല പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളുടെയും റിക്രൂട്ട്മെന്റുകൾ പി എസ് സി നടത്തുമ്പോൾ കോടികൾ ചെലവിട്ട പുതിയൊരു ബോർഡ് രൂപീകരിച്ചതിലെ ഉദ്ദേശശുദ്ധി ആർക്കും വ്യക്തമാകും റിക്രൂട്ട്മെന്റുകളിൽ സി പി എമ്മിന്റെ ഇംഗിതത്തിന് വഴങ്ങുന്നതിന് വേണ്ടി ക്ക് മന്ത്രിസഭാംഗം ചീഫ് സെക്രട്ടറിയുടെ ഒന്നേകാൽ ലക്ഷം പ്രതിമാസ പെൻഷന് പുറമെ അവസാനം വാങ്ങിയ ശമ്പളം ഉൾപ്പെടെ പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ ശമ്പളമായി നിശ്ചയിച്ചു നൽകി ഇക്കാര്യത്തിൽ ധനവകുപ്പിന്റെ എതിർപ്പ് മറികടക്കാൻ കേരള സർവീസ് ചട്ടം ലംഘിച്ച മന്ത്രിസഭ നേരിട്ട് തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു പുനർ ലഭിക്കുന്ന മുൻ ചീഫ് സെക്രട്ടറിമാർക്കും മുൻ നായാധിപന്മാർക്കും പെൻഷൻ കുറച്ചുള്ള ശമ്പളമാണ് അനുവദിക്കാറുള്ളത് സർവീസിലുള്ളപ്പോൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നറിയപ്പെട്ടിരുന്ന മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ് അവശർക്ക് നൽകേണ്ട ക്ഷേമ പെൻഷനുകൾ പോലും തടഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം അറിയില്ലാത്ത ആളല്ല അല്പമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നുവെങ്കിൽ പുനർനിയമനം ലഭിക്കുമ്പോൾ ചട്ടപ്രകാരമുള്ള വേതനം നിശ്ചയിച്ചാൽ മതിയെന്ന് പറയാനുള്ള വിവേകം അദ്ദേഹത്തിന് ഉണ്ടാകണമായിരുന്നു അവിഹിതമായി ശമ്പളം കൂടി അനുവദിച്ചു കിട്ടിയതോടെ ബോർഡിലെ തട്ടിപ്പുകാരുടെ തിട്ടൂരത്തിന് വഴിപ്പെടാൻ വി പി ജോയ് എന്ന റിട്ടയേർഡ് ഐ എഎസ് ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനായെത്തിയിരു